ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ ഫോർ മീ. ഞാൻ ഇന്ന് ഏർലി മോർണിംഗ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് അശ്വിൻസ് ബർത്ത്ഡേ ഓൺ ദ കമ്മിങ് 8th of April. അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് പ്ലാൻസ് ഉണ്ട്. എൻ്റെ കസിൻസ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, രണ്ട് പേര്, റിഷാൻ ആൻഡ് മാഹിൻ. മാഹിനെ റിഷാൻ മാഹിൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എൻ്റെ വ്ളോഗ്സിലൂടെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കറൻറ്റ്ലി എൻ്റെ ഓഫീസിലാണ്. സോ അശ്വിൻ വാസ് പ്ലാനിങ് ഓൺ ബൈയിങ് എ ന്യൂ സ്കൂട്ടർ. പുള്ളിക്കാരൻ്റെ രണ്ട് സ്കൂട്ടർ വീട്ടിലുണ്ട്, പിന്നെ ബൈക്ക്, കാറൊക്കെ ഉള്ളത്. ബൈക്കും കാറും ഒക്കെ ചേട്ടൻ്റെയാണ്, സ്കൂട്ടർ രണ്ടും അച്ഛൻ്റെ അമ്മയുടെയാണ്. സോ ഹീ വോണ്ടഡ് സ്കൂട്ടർ ഓഫ് ഹിസ് ഓൺ. ഹീ ആൻഡ് മീ, വി ബോത്ത് ഡോണ്ട് ലൈക്ക് ബൈക്ക്. ഐ മീൻ, മൈറ്റ് സൗണ്ട് ക്രേസി, പക്ഷേ അയാൾക്കും എനിക്കും ബൈക്കിനോടുള്ള വലിയ ക്രേസൊന്നുമില്ല. ഓൾസോ ബൈക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും സാധനം മേടിച്ചാൽ വെക്കാൻ പോലും പറ്റില്ല, കൈ തൂക്കിക്കൊണ്ട് നടക്കണം, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കാരണം തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ എനിക്ക് എൻ്റെ കാർ എടുത്തുകൊണ്ട് പലപ്പോഴും പോകാൻ പറ്റില്ല. സോ ഐ പ്രിഫർ ട്രാവലിംഗ് ഓൺ എ ടു വീലർ സ്കൂട്ടർ. ആൻഡ് എനിക്ക് ഇരിക്കാൻ കംഫർട്ടും, എനിക്ക് ബൈക്ക് ഇന്നേ വരെ കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഐ ഹാവ് ഓൾവേസ് പ്രിഫേർഡ് എ സ്കൂട്ടർ ഓവർ എനിത്തിങ്. അപ്പോൾ നല്ലൊരു സ്കൂട്ടർ തന്നെ മേടിക്കാൻ പറഞ്ഞൊരു പ്ലാനിലോട്ട് അശ്വിൻ വന്നു. ആൻഡ് ഹീ വെന്റ് ആൻഡ് ചൂസ് ഫസിനോയുടെ ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് വിത്ത് ഗോൾഡ് അലോയ്സ്, അല്ല, കളർ ആക്ച്വലി ചൂസ് ചെയ്തത് ഞാനാണ്. ഹീ വോണ്ടഡ് ഫസിനോയുടെ ഏതെങ്കിലും നല്ലൊരു കളർ, ബിക്കോസ് ഹി ഓൾവേസ് സേസ് ലൈക്ക് ഫസിനോ. നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ടുള്ളപ്പോൾ നമ്മൾ റോയൽ ബ്രദേഴ്സ് വഴി നമ്മൾ റെന്റ് എടുത്ത സ്കൂട്ടർ വാസ് ഫസിനോ. ആൻഡ് എൻ്റെ സീറ്റിംഗ് എന്തോ യുനോ ഐ ഡോ നോ സംതിങ് അബൌട്ട് ദ സ്കൂട്ടർ വാസ് നൈസ്. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു ബൈക്കിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് ഉള്ള പോലെയും, പക്ഷേ എന്നാൽ ഇരിക്കാൻ ഒരു സ്കൂട്ടറിൻ്റെ കംഫർട്ട്, ബൈക്കിൻ്റെ സ്പീഡ് കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഇറ്റ് വാസ് സൂപ്പർ ഫാസ്റ്റ് ആൻഡ് സീറ്റിംഗ് വാസ് കംഫർട്ടബിൾ ആൻഡ് കുറേ കൂടെ സ്പേഷ്യസ് ആയിരുന്നു. സാധനങ്ങൾ അകത്ത് വെക്കാനായാലും താഴെ വെക്കാനായാലും കുറച്ച് നോർമൽ സ്കൂട്ടേഴ്സിനേക്കാൾ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അശ്വിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഫസിനോ ഇസ് നൈസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ സ്കൂട്ടർ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്നവരെ അറിയാം, ഞാൻ കളർ പറയാം, കളർ തനിക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന കളർ തന്നെ. ഹി വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, കളർ നീ ചൂസ് ചെയ്തു. ആൻഡ് ഹി ഗേവ് ഹാഫ് ഓഫ് ദി എമൗണ്ട് ഫോർ ഇറ്റ് ആൻഡ് ബാക്കി ഇ എം ഐയുടെ കാര്യമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ആ സ്കൂട്ടറിൻ്റെ അവിടെയുള്ള മുത്തൂറ്റ് ഫിനാൻസിൻ്റെ മുത്തൂറ്റ് മോട്ടോഴ്സിൻ്റെ അവിടെ ഉള്ളവരെ വിളിച്ചിട്ട് ഞാൻ അവരോട് സീക്രട്ടായിട്ട് പറഞ്ഞു ദറ്റ് ബാക്കി അവനെ കൊണ്ട് ഇ എം ഐ അടപ്പിക്കണ്ട, ബാക്കി ഹാഫ് എമൗണ്ട് അല്ലേ, ഹാഫ് ഓർ മോർ ദൻ ദറ്റ് ഐ തിങ്ക് ആയിട്ടുണ്ടോ, യാ സംസാരിച്ചത്. അപ്പോൾ അത് പുള്ളിക്കാരൻ ഇ എം ഐ ആണെന്ന് തന്നെ പറഞ്ഞാൽ മതി, ഇ എം ഐയുടെ ഡീറ്റെയിൽസ് സംസാരിക്കാൻ ഇന്ന് വരുന്നു എന്നുള്ള പോലെ ഫേക്ക് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഐ ക്ലോസ്ഡ് ദി എൻറ്റയർ എമൗണ്ട്, ഞാൻ അയാൾക്ക് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുത്തു. അതായത് അയക്കിന് ഇ എം ഐ അടക്കാനില്ല, ദർ ഇസ് നത്തിങ് ടു ബി പെയ്ഡ്, ഹി ജസ്റ്റ് ഹാസ് ടു ടേക്ക് ദ സ്കൂട്ടർ ആൻഡ് ഗോ ഫോർ റൈഡ്. അത് അയാൾക്ക് അറിയത്തില്ല. സോ ഹീസ് കമ്മിങ് ടുഡേ. ആൻഡ് ദ കളർ ഐ ചോസ് വാസ് മാറ്റ് ബ്ലാക്ക് വിത്ത് ഗോൾഡ് അലോയ്, ദാറ്റ്സ് എ ലിമിറ്റഡ് എഡിഷൻ ഫോർ ഫസിനോ. ഓൾസോ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു, ഞാനന്ന് തമിഴ് പറയണ്ട, അത് മലയാളം വ്യൂവേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് നീ കുറേ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സി ടു ബി വെരി ഓണസ്റ്റ്, ദർ ഇസ് സംതിങ് കോൾഡ് സർക്കാസം, ദർ സംതിങ് കോൾഡ് ഹ്യൂമർ, ദർ സംതിങ് കോൾഡ് കോമഡി. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ആയിട്ടുള്ളവർ അടുത്ത് കോമഡി പറയും, നമ്മളിതുപോലെ കളിയാക്കും. ദാറ്റ് ഡസൻ മീൻ വി മീൻ ഇറ്റ്. അയാൾ തമിഴ് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടത് തന്നെ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ഐ ഹാവ് എ സ്പെഷ്യൽ ഐഡോണോ അടുപ്പം ടുവേർഡ്സ് തമിളിയൻസ്. എനിക്ക് തമിളിയൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. ദ വേ ദ ട്രീറ്റ് പീപ്പിൾ, ദ വേ ദ കെയർ ഫോർ പീപ്പിൾ, എനിക്ക് മലയാളികളെക്കാൾ കംഫർട്ട് കൂടുതൽ തമിഴന്മാരോട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈവൻ ഹിസ് ഫാമിലി, ദ സോ വെൽക്കമിങ് ആൻഡ് ദ സോ പോസിറ്റീവ്. സോ ദ സംതിങ് കോൾഡ് സർക്കാസം, അതെടുക്കാൻ പറ്റാത്ത ചിലവരുണ്ടായിരുന്നു, ഹു ആബ്സൊല്യൂട്ട്ലി ഹാഡ് നത്തിങ് ടു ഡു ബട്ട് കമൻസ് ഈ സം നെഗറ്റീവ് ഷിറ്റ്. സോ അവരോടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മലയാളത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ് തമിഴ്. മലയാളം ഓഫ് കോഴ്സ് മൈ മദർ ടങ് ഐ ലവ് ഇറ്റ്. പക്ഷേ എനിക്ക് തമിഴിനോട് പണ്ട് തൊട്ടേ തമിഴ് മൂവീസ് ആയാലും തമിഴ് ആക്ടേഴ്സ് ആയാലും എല്ലാവരോടും ഒരു ക്രേസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഐ എൻഡഡ് അപ്പ് വിത്ത് അശ്വിൻ. സോ യാ, മലയാളത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തമിഴാണ് ഇഷ്ടം. ആൻഡ് എൻ്റെ ചാനലിനകത്ത് എനിക്ക് തമിഴും മലയാളവും ഇംഗ്ലീഷും മൂന്നും വരുന്നത് ഇഷ്ടമാണ്. അശ്വിനെ ഞാൻ വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞാണ്. സോ ടേക്ക് സർക്കാസം ആസ് സർക്കാസം ഇഫ് പോസിബിൾ, ഇഫ് നോട്ട് പ്ലീസ് ഡോണ്ട് കമൻറ്റ് ബിക്കോസ് ഐ വിൽ ജസ്റ്റ് റിപ്പോർട്ട് യുവർ അക്കൗണ്ട് ആൻഡ് യു വോണ്ട് ബി ഏബിൾ ടു കമൻറ്റ് എനിമോർ വിതൗട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ അക്കൗണ്ട്. സോ യാ, മൂവിംഗ് ഓൺ. അപ്പോൾ അശ്വിൻ കുറച്ച് കഴിയുമ്പോൾ എത്തും. അശ്വിന് ഒരു സർപ്രൈസ് ആണ് വണ്ടി വരുന്നത്. അപ്പോൾ അശ്വിൻ വരട്ടെ. ഐ ജസ്റ്റ് റിയലി വോണ്ട് ടു സീ ഹിസ് റിയാക്ഷൻ വെൻ ഹീ സീസ് ദ വെഹിക്കിൾ, ഓൾസോ ഹിസ് റിയാക്ഷൻ വെൻ ഐ ടെൽ ദാറ്റ് ദ പേയ്മെന്റ് ഇസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ലെറ്റ്സ് സീ, അയാൾ വരട്ടെ. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. അശ്വിൻ അതിൻ്റെ കളർ സത്യം പറഞ്ഞാൽ ഇന്നാണ് ക്ലിയർ ആയിട്ടൊന്ന് കാണാൻ പോകുന്നത്. ഞാനാണ് സെലക്ട് ചെയ്തേ. അശ്വിൻ എക്സൈറ്റഡ് ആണോ? പെട്ടെന്ന് ഇട്ടോ, ഷൂസ് ഒക്കെ ഇട്ട് ഓടി വാ. നോ 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 നോട്ട് ദാറ്റ്, അത് അയാൾ ബാക്കിൽ വന്ന വണ്ടി, തൻ്റെ വണ്ടിയിൽ ഞാൻ ബോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോ
Oh wow, I love the matte black sheep. Okay. Wow, that's nice. This is nice. അവര് കാറിന്റെ ഡീറ്റെയിൽസ് കാറും സോറി സ്കൂട്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഇനി കഴിഞ്ഞിട്ട് വേണം അശ്വിന്റെ അടുത്ത് മറ്റേ സർപ്രൈസ് പൊട്ടിക്കാൻ. നാലായിരം കിലോമീറ്ററിലാണ്. മഴയാണ്, ഐശ്വര്യത്തിന്റെ ലക്ഷണം. അശ്വിൻ ഗണേഷ് ആദ്യമായി അത് ഓട്ടിക്കാൻ പോകുന്നു. ഡു യു ലൈക്ക് ദ കളർ? യാ, നൈസ് നൈസ്. ഹെൽമെറ്റ് വെച്ചല്ലേ ഒട്ടിക്കാം. അശ്വിൻ, ഇതിൻ്റെ EMI കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? ആ, ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ സംഭവം, ഇത് ഞാൻ ഫുൾ പേയ്മെൻറ്റ്. ഹൗ മച്ച് ഇസ് ഇറ്റ് ടോട്ടലി? ഇത് 1,19,000 ആണ്. ഓക്കെ, സോ ഒരു എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? ആ, സോ പറഞ്ഞോളൂ. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞോളൂ അശ്വിൻ. ടോട്ടൽ വന്ന് 1,19,000 ആണ്. ഇതിൻ്റെ ഡിസ്കൗണ്ട് മറ്റേ എല്ലാം പോയി, എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 50,000 അടച്ചു കഴിഞ്ഞു. ബാക്കി EMI പ്രോസസ്സാണ്. EMI പ്രോസസ്സ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർഷത്തിലെ അടച്ചു തീർക്കണം. അതാകുമ്പോൾ എനിക്ക് ഫുൾ 1,30,000 അടച്ചാൽ മതി. സോ 1,30,000 അടക്കണം. ആ, വിത്ത് ഇൻട്രസ്റ്റ്. വിത്ത് ഇൻട്രസ്റ്റ് വരുമ്പോൾ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് 50,000 rupees ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ആ ടെൻഷൻ ഇല്ല. ഇല്ല, ഇനി ഒരു മാസം എനിക്ക് ഒരു വർഷത്തിൽ അടയ്ക്കുന്നുണ്ട്. 6,000 രൂപ എനിക്ക് അടച്ചാൽ മതി. സിക്സ് തൗസൻഡ് ട്വൽവ്. പക്ഷെ ഞാൻ സ്റ്റെപ്പ് അപ്പ് EMI ഒരു ഓപ്ഷൻ ഉണ്ട്. 6 മാസത്തിൽ എപ്പോൾ വേണം ക്ലോസ് ചെയ്യാം. അപ്പോൾ എപ്പോഴെങ്കിലും നല്ല ബോണസ്. ഒരു കാര്യം പറയട്ടെ, ആ ബാക്കി എമൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തെങ്കിലോ? ബാക്കി എമൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തെങ്കിലോ? ബാക്കി ഒരു 70,000 രൂപ ഞാൻ ക്ലോസ് ചെയ്തെങ്കിലോ? പുള്ളിക്കാരന്റെ കാര്യം വിട്, അത് ക്ലോസ് ചെയ്തെങ്കിലോ പറ, അത് എന്തായിരിക്കും? സന്തോഷാവോ? പിന്നെ സന്തോഷാവില്ല, അത് ആലോചിക്കുന്ന സന്തോഷാവും. പക്ഷെ ഓക്കെ, എന്നാ കേട്ടോ, പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞിട്ടാണ് കള്ളം പറഞ്ഞത്. പുള്ളി ക്ലോസ്ഡ് ആണ്, തനിക്ക് ഇനി EMI അടക്കണ്ട. ആൻഡ് ദാറ്റ്സ് യുവർ അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഓക്കെ, സോ ഹൗ ഡു യു ഫീൽ പറഞ്ഞോളൂ. യു ഷുഡ് ബി മോർ ഹാപ്പി. വാട്ട് ദ ഹെൽ? ഓക്കെ, യു സ്റ്റിൽ ഡോണ്ട് ബിലീവ് മീ? ഐ ബിലീവ് യു. ബട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആളെ വിളിച്ചു വിളിക്കാം. അശ്വിൻ ഗണേശിന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയാൽ ചേട്ടനൊക്കെ വിളിക്കുവാണ്. അല്ല, നമുക്ക് നമ്മളുടെ നേരത്തെ ഡീൽ ചെയ്ത ആളെ വിളിക്കുകയാണ്. വിളിച്ചോ എടുത്തില്ലേ? വിളിച്ചോ. ഇങ്ങോട്ട് വന്നാം.
അല്ല പുള്ളിക്കാര് പറഞ്ഞു ബാക്കി അടച്ചു. ആണോ? അയ്യോ, ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഓടുന്നതിന് തന്നെ എന്റെ അടുത്തുനിന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? ഓക്കെ, വിശ്വാസമായി. അപ്പൊ ഫുൾ പെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ 50-50. ഓക്കെ ഏട്ടാ. അപ്പൊ ഇതിന്റെ ഒരു ഉടമസ്ഥ ഞാനാണേ. യൂഡിങ് കത്ത കോൾ. ഇതിന്റെ ഉടമസ്ഥ ഞാനാണേ കേട്ടാ. ഹാഫ് ഉടമസ്ഥ അറ്റ്ലീസ്റ്റ് കേട്ടാ. ഡു യു ലൈക്ക് ഇറ്റ്? ഡു യു ലൈക്ക് ദ സർപ്രൈസ്? അപ്പൊ ഇന്ന് ഇതിലെ ഫസ്റ്റ് റൈഡ് എനിക്ക് തന്നെയാണേ. ആർക്ക് കൂടുതലെങ്കിൽ എനിക്ക് തന്നെ വേണം. ഞാൻ ഇന്ന് ഈ വെപ്രാളത്തിൽ ഇറങ്ങിയോണ്ട് ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. സോ ഐ നീഡ് ടു ഹാവ് ലഞ്ച്. സോ ഫസ്റ്റ് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. റൈറ്റ്, വേർ ഡു വി ഹാവ് ടു ഗോ? ഹി ഹാഡ് ലഞ്ച്, ഐ ഡിഡ്ന്റ് ഹാവ് ലഞ്ച്. എവിടെ പോവാം നമുക്ക്? എവിടെ വേണോ പോവാം. പക്ഷെ ക്യാഷ്വൽ ആയിട്ടാണല്ലോ സംസാരിച്ചത്. എന്താണ് ഇ എം ഐ ഞാൻ അടച്ചു തീർക്കും 6,000 രൂപ. അല്ല, ഇനിയിപ്പോ പറയണല്ലോ ഞാൻ. ബാക്കി ഞാൻ സത്യം പറഞ്ഞ അത്രയ്ക്കും ചെലവൊന്നും ചെയ്യാതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ വണ്ടിയാണ് എടുത്തോണ്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവർക്ക് എവിടെയും പോകാൻ പറ്റാ. അപ്പൊ ഞാനാണ് എന്നെ ഏൽപ്പിച്ച് ഞാൻ എടുത്തു. എന്നിട്ട് എനിക്ക് ഇനി ഫുൾ പേയ്മെന്റ് അടയ്ക്കണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട, ചിലപ്പോൾ എന്തെങ്കിലും ഒരു അവസാനം എന്തെങ്കിലും ഒരു ഒരു ചിലവ് വന്നെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മാസം 6,000 ഇ എം ഐ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അപ്പോൾ ഈ മാസം 6,000 ഇങ്ങനെ അടയ്ക്കണം. എമൗണ്ടിൻ്റെ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു ബാധ്യത ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു ഒരു ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓട്ടിക്കുമ്പോൾ അതൊരു സുഖം. ഇപ്പം കൊള്ളാം കേട്ടോ, അടിപൊളി. മനസ്സറിഞ്ഞ് ഓട്ടിക്കാം അതന്നെ. പക്ഷെ അത് ഭയങ്കര വലിയ ഗിഫ്റ്റായി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത് എഴുതാ. ഭയങ്കര വലിയ ഇതായി പോയി. ബാക്കി അത്ര 70 ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പാർക്ക് ചെയ്യേണ്ട വണ്ടി എന്തോ, നമുക്ക് സ്കൂട്ടർ മാറ്റി കൊടുത്തോ. 70 എന്തോ ആണ്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് റൈഡ് പോകാൻ പോവാം. റൈഡ് പോകുമ്പോ കാണാം. ബൈ ബൈ. ഇങ്ങനെ നമ്മുടെ വെരി ഫസ്റ്റ് റൈഡ് ടു ഇംപീരിയൽ കിച്ചൺ. അവിടെ റൈഡ് പോകാനും നല്ല രസമുണ്ട്. വെയിലത്ത് മിററിൽ നോക്കി ചിരിച്ചേ. തണുക്കുന്ന വിഷു ആവാറായല്ലോ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിത്തലി മോമോസ്. ഞാൻ ബോർഡ് ഔട്ട് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ. വാട്ട് ഹാവ് യു ഓർഡർ? ഞാൻ ചിക്കൻ സ്റ്റീം മോമോസ് ആൻഡ് മോസംബി ജ്യൂസ്. മോസംബി ജ്യൂസ് ഒരെണ്ണം. ഒരെണ്ണം മതി, നമുക്ക് ഷെയർ ചെയ്യാം. എനിവേസ്, അപ്പം നമ്മൾ ഫുഡൊക്കെ അന്ന് കഴിച്ച് നിങ്ങൾ കണ്ടാണല്ലോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ബിഗ് ബെല്ലി തെറ്റിച്ച് ഡിക്കാത്തലോണിൽ പോകും. അത് കഴിഞ്ഞ് എനിക്ക് നേരത്തെ വീടെത്തണം, കാരണം അച്ഛൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു കാര്യമായിട്ട് എനിക്ക് കൊല്ലത്ത് നിന്ന് രാത്രി പോകാനുണ്ട്. ഞാൻ ഇപ്പോൾ കോൾ ചെയ്ത് ഏറ്റൊരു കാര്യമാണ്. സോ രാത്രി പോകാനുണ്ട്. സോ യാ, അപ്പോൾ ആ ഒരു പോർഷനിലൂടെ കാണിച്ച് വ്ളോഗ് എൻ്റെ ആയിരിക്കുമല്ലേ അവിടെ എത്തുന്ന പോലെ. എൻ്റെ വ്ളോഗിൻ്റെ എൻ്റെ പോലെ ഇനി അമ്മ വല്ല വ്ളോഗ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അതിനകത്ത് ഞാൻ ഒരു അധിക പറ്റാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ എൻഡിങ് എനിക്ക് തോന്നുന്നു ഞാൻ കൊല്ലം പോകുന്ന പോലെ എടുത്ത് അച്ഛനെയും കൂടെ കാണിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നാളെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും കാണിക്കുന്നില്ല. കൊല്ലം എത്തുമ്പോൾ ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യാം. നാളെ പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇരിക്കാത്തവണ് പോയിട്ട് നമുക്ക് ഇനി നാളെ കാണാം. ഏത് 200 രൂപ
ദൈവത്തിന് കൈക്കൂലി എന്ന്. അച്ഛൻ താവട്ട് ഇറങ്ങി ഓടി. അശ്വിന്റെ അച്ഛൻ മോണിച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇഷ്ടപ്പെട്ടോ? സ്റ്റാൻഡ് എടുത്താലേ വണ്ടി സ്റ്റാർട്ട് ആവും. ഓ, ഇത് മാറ്റിയില്ല, പുതിയ വണ്ടിയാന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഇവിടെ ചോദിക്കോ, ഇവിടെ തന്റെ അമ്മ എവിടെ? അതെ. അയ്യോ, ഇടി. ഇത് ഇച്ചിരി കൂടെ ഓട്ടിക്കാൻ എളുപ്പം. ഗോൾഡ് അലോയ്സ്, ഗോൾഡ്. തന്റെ അച്ഛൻ പോളി ഇങ്ങനെ പോയി. പ്രൗഡ് ഫീലിംഗ് ഉണ്ടോ? അതെ. ഓ, അതെ. കിടിലെ വണ്ടിയല്ലേ? സ്റ്റാൻഡ് എടുത്താലേ വണ്ടി സ്റ്റാർട്ട് ആവും. അശ്വിന്റെ അമ്മ മാസമല്ല, ആള് പൊളിയല്ലേ. ആ, അതൊരു കാറായാലും എല്ലാവർക്കും ഒരു ടെൻഷനാണ്, എന്ത് വണ്ടി പുതിയ എടുത്താലും. ടൈം എടുക്കും. അതെ അതെ, അത് എല്ലാ പുതിയ വണ്ടി കാറുകളുടെ ക്ലച്ചിന്റെ ഒരു പ്രശ്നം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് കുഴപ്പമില്ല. പൊളി പൊളി. ഭയങ്കര മിന്നലല്ലേ, മിന്നലടിക്കുന്ന, മിന്നലടിക്കുന്ന. ഇനി മൂന്ന് പേർക്കും മൂന്ന് വണ്ടി. ഈ ലൈറ്റ് കണ്ട് ഞാൻ മിന്നലാണെന്ന് വിചാരിച്ചു, തെറ്റല്ല, അത് മിങ്ങിക്കൊണ്ടിരുന്നപ്പോ ചമ്മിപ്പോയി ഞാൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. അടിച്ചു പൊളിച്ചൊക്കെ ആണ്, സൂപ്പർ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അതെ, മറ്റേ ഇന്ന് മറ്റേ ഉള്ളി ഉള്ളിത്തൊക്ക് എത്ര അഞ്ചെണ്ണം പോയല്ലേ, അഞ്ചെണ്ണ വന്ന ഗസ്റ്റ് അഞ്ചെണ്ണം എടുത്ത് കസ്റ്റമർ അഞ്ച്. ബാംഗ്ലൂരിൽ നിന്ന് എത്തിയുള്ളൂ, അപ്പൊ ഇന്ന് ഇവിടെ ആയിരുന്നു. ഞാൻ രാത്രി ആയിട്ട് വീട്ടിൽ പോകാൻ പറ്റിയില്ല, ഇന്ന് ഇവിടെ സ്റ്റേജ് ആയിരുന്നു. ഇഡലിക്ക് ഉള്ളി ചമ്മന്തി പുതിയത് പറഞ്ഞാൽ എടുത്താലേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിട്ട്, എനിക്കല്ല. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് അതേ ടേസ്റ്റ് ചെയ്ത സാധനത്തിന്റെ അതേ പൊട്ടി ചെയ്യുന്ന കൊടുത്തു. അവർക്ക് അത് അഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം എടുത്തിട്ട് പോയി. ഓ, എന്ത് ചെയ്യാനല്ലേ, ഐശ്വര്യം. അയ്യോ, നിന്റെ പുതിയ ഹെൽമെറ്റ് കാണിച്ചു പക്ഷേ, ഇതിന്റെ കൂടെ കിട്ടിയ ബ്ലാക്ക് ഹെൽമെറ്റ്. ഓക്കേ, സോ ഞാൻ തിരിച്ച് വീടെത്തി, ബാക്കിയൊക്കെ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതേ കാറിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് പോവാണ്, അച്ഛൻ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ, വീട്ടിൽ നിന്ന് വേറെ ആരും ഇപ്പോൾ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും കുറച്ചുകൂടെ ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അമ്മ അതേ ഫ്രണ്ടിലുണ്ട്. അമ്മ ഹായ് പറഞ്ഞു. അമ്മയും ഞാനും കൂടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നൈറ്റ് ടൈം ആയതുകൊണ്ട് നേരത്തെ ഫുൾ ട്രാഫിക്കുള്ള ടൈമിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ
കൊല്ലത്തോട്ട് 1 hour 54 minutes ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് ടൈം കുറഞ്ഞിട്ടുണ്ടാവണം, ഒരു 1 hour 40 minutes എത്തണം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് ട്രാഫിക് ഒന്നും ഉണ്ടാകത്തില്ല. മഴ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറി. എനിവേസ് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കൊല്ലത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അമ്മയും ഞാനും എത്തി, നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും ഇവിടെ ഉണ്ട്. ഹലോ, ഹായ്. നാളെ ഇവിടെ ആക്ച്വലി എന്താ പരിപാടി എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. ആക്ച്വലി ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് നോമിനേഷൻ ഫയൽ ചെയ്യുന്നു. ഒരാൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ നാമനിർദ്ദേശക പത്രിക കൊടുക്കും. അതായത് എനിക്ക് ഇലക്ഷൻ നിൽക്കണം, എനിക്ക് എന്നുള്ള യോഗ്യതകളുണ്ട്. പിന്നെ റെക്കോർഡ്സ് എല്ലാം കൂടി കൊടുത്തിരുന്നു. കളക്ടർ അതിനെ കംപ്ലീറ്റ് ഫയൽ പഠിച്ചതിന് ശേഷം യെസ് യു ആർ ക്വാളിഫൈഡ്, യു കാൻ സ്റ്റാൻഡ് ഫോർ ഇറ്റ്. അപ്പോൾ അതിനുള്ള അവിടെ എല്ലാവരും എല്ലാ പാർട്ടിയിലുള്ളവരും വരും, അത് ഓരോ പാർട്ടിയിലുള്ള ഓരോരുത്തർക്ക് ഓരോ ദിവസം കൊടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം. അപ്പോൾ മുകേഷ് എണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഓക്കെ, ബ്ലോക്കിംഗ് മൈ ലൈറ്റ് രണ്ടുപേരും കൂടി. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ സമയം എത്രയായി? 12 മണിയല്ലേ? 12. ഓക്കെ, അപ്പൊ 12 കഴിഞ്ഞു. അപ്പൊ നമ്മള് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പൊ എന്തായാലും നമ്മള് വേഗം കിടക്കുന്നതാണ്. നാളെ രാവിലെയാണ് ആ പ്രോഗ്രാം അല്ലേ? രാവിലെ അല്ല, ഓൾമോസ്റ്റ് 11 o'clock ഇങ്ങോട്ട് കിടക്കണം. ലൈറ്റ് ഇങ്ങോട്ട് പിടിക്കണം. അവിടെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ 11 o'clock രാവിലെ തന്നെയാ. ഓക്കെ, അപ്പോൾ നാളെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയൊക്കെയാകുമ്പോൾ വീട്ടിൽ പോകും അല്ലേ അമ്മ? ഓക്കെ, അമ്മ എനിച്ചിപ്പോൾ എന്താ മനസ്സിലായിട്ട് വലിയൊരു ഒരു വലിയൊരു ഫംഗ്ഷൻ അല്ല, അങ്ങനല്ല, എന്താന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അമ്മ പറഞ്ഞത് ആ അതെ. ഓക്കെ, സോ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ. ബൈ ബൈ.